ഇവിടെ ഒരു കിണറാണ് കേട്ടോ, അത് മൂടി. രണ്ടര മാസം മുമ്പ് നമ്മൾ എടുത്ത വീഡിയോയിൽ ഇവിടെ രണ്ട് വീടുണ്ടായിരുന്നു, ആ ഇത് രണ്ടല്ല വീടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിന്റെ പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ആയങ്കോണത്താണ്. കൊല്ലത്ത് നിന്ന് വരുമ്പോൾ കല്ലമ്പല ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനാണ് ആയങ്കോണം. ഇവിടെ നിന്നാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കാണുന്നതുകൊണ്ട് അവിടെ നിന്നാണ് ബൈപ്പാസ്, ഇവിടെ നിന്നാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്ത് കണ്ട ഈ വീടൊക്കെ പോകും. മാറില്ല, ഇവിടുന്ന് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്ത് ഈ വീടൊക്കെ പോകും. ഇവിടുന്ന് അങ്ങനെയാണ് ബൈപ്പാസ് കയറി പോകുന്നത്. പുതിയ റോഡ് കെട്ടിയിട്ടാണ് പോകുന്നത്. ആകെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്. ഇവിടെ ഒരു കെട്ടിടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് മാറ്റി. അത് ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് റോഡ് കയറിയ, ഇതുവഴിയാണ് പോകുന്നത്. ആണോ, ഇതുവഴിയാണ് റോഡ് അങ്ങ് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലങ്കോട് പാലംകോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇതുവഴിയാണ് ബൈപ്പാസ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലം. ഇത് ഈ കാണുന്ന റോഡ് ആലങ്കോട് വർക്കല റോഡാണ്. ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ബൈപ്പാസ് പോകുന്നത്. കണ്ട ഇവിടെ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചായിട്ട് കാണാൻ സാധിക്കും. കണ്ട ഈ കാണുന്ന കെട്ടിടം കംപ്ലീറ്റ് പോകും. ഇവിടെ ക്രോസ് ആയിട്ട് പോകും. ഇവിടെ അണ്ടർപാസ് ആണ് വരുന്നത്. ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഇത്രയും പൊളിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി കെട്ടിടങ്ങൾ ഒരുപാട് പൊളിക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഈ ഭാഗത്ത് ബൈപ്പാസ് ആണ്. ഇവിടെ ഇതുവഴി കയറി നമുക്ക് ഇങ്ങനെയാണ് ബൈപ്പാസ് പോകുന്നത്. ഈ കെട്ടിടം കംപ്ലീറ്റ് പൊളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ അപ്പുറം കുറച്ച് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് പനങ്ങാട് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. രണ്ടര മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ പോയി കാണുക. അന്ന് ഏതാണ്ട് ഇതേ സ്പോട്ടിലായിരുന്നു. അവിടെ രണ്ട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് വീട് പൊളിക്കാനുള്ള പ്രാരംഭ ഘട്ടമായിരുന്നു അന്നത്തെ വീഡിയോയിൽ. പക്ഷേ ഇന്ന് നമുക്ക് നോക്കപ്പോൾ കംപ്ലീറ്റ് ആ വീട് രണ്ടും കംപ്ലീറ്റ് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക, അപ്പോഴിവിടെ ഉള്ള വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ കയറി പോകുന്ന റോഡിൽ ഇതുവഴിയാണ് പുതിയ നാഷണൽ ഹൈവേ 66 ആറ്റിങ്ങൽ ബൈപ്പാസ് വരുന്നത്. ഈ വഴി വെട്ടിയത് കണ്ട ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് വീടും ഉണ്ടായിരുന്നു, പഴയ വീട്. അത് പൊളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അവർ തന്നെ വെട്ടി വഴിയാണ്, അല്ലാതെ റോഡ് പണിക്ക് വേണ്ടി വെട്ടിയതല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു മരങ്ങൾ പോലും മുറിച്ച് മാറ്റിയിട്ടില്ല റോഡ് പണിക്ക് ആവശ്യമായിട്ടുള്ളത്. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ സ്ഥലം ഏറ്റെടുക്കൽ സംബന്ധമായി കുറച്ച് തർക്കങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കാൻ. പക്ഷേ ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് പരിഹരിച്ചു. എങ്കിലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ സ്ലോ ആണ്. കഴക്കൂട്ടം കടമ്പാട്ട് കോണം സ്ട്രക്ചറിലെ ഏറ്റവും വലിയ പണി നടക്കുന്ന, ഏറ്റവും വലിയ ടാസ്ക് പിടിച്ച പണിയും ആറ്റിങ്ങൽ ബൈപ്പാസാണ്. കാരണം പുതിയ 6 വരി റോഡ് തന്നെയാണ് വരേണ്ടത്. ആദ്യം തുടങ്ങേണ്ടതും ആറ്റിങ്ങൽ ബൈപ്പാസായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും കെട്ടിടങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, മരങ്ങളൊന്നും മുറിച്ച് മാറ്റിയിട്ടില്ല. വളരെ ഫാസ്റ്റായിട്ട് പിടിച്ചാൽ മാത്രമേ നമുക്കിനി ആറ്റിങ്ങൽ ബൈപ്പാസ് മറ്റ് റോഡ് പണി പൂർത്തീകരിക്കുന്നതിനോടൊപ്പം പൂർത്തീകരിക്കാൻ പറ്റൂ. ഈ കാണുന്ന സ്ഥലത്തൊക്കെ പഴയ വീടുകളുണ്ടായിരുന്നു, അതൊക്കെ അവർ പൊളിച്ച് മാറ്റി തറയൊക്കെ ഇങ്ങനെ നിരപ്പാക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആറ്റിങ്ങൽ ബൈപ്പാസ് കടന്നു പോകുന്ന ചില ഭാഗത്തെ കാഴ്ചകൾ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടര മാസം മുമ്പ് നമ്മൾ എടുത്ത വീഡിയോയിൽ ഇവിടെ രണ്ട് വീടുണ്ടായിരുന്നു, ആ ഇത് രണ്ടല്ല വീടായിരുന്നു. അത് അവർ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ആ താഴത്തെ ഒരു ആ അത് വഴി ഒന്ന് താഴെ ഒരു അമ്മയുടെ വീടായിരുന്നു, ആ അത് വീടും പൊളിച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് റോഡ് വരുന്നത് കേട്ടോ. ഇത് ബൈക്ക് പോകില്ലടാ, നമുക്ക് നടന്ന് അങ്ങോട്ട് പോയേ, കുറച്ച് അങ്ങോട്ട് പോവാം. അണ്ട ഇവിടെ ഒരു കിണറാണ് കേട്ടോ, അത് മൂടി. കുറച്ച് അങ്ങോട്ട് പോവാം. ഇതുവഴിയാണ് ഇനി റോഡ് വരുന്നത് കേട്ടോ. ഈ റോഡ് ഇനി എന്ന് വരുമോ എന്തോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 10 കൊല്ലത്തിൽ വരുമെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര പണി വേണ്ട ഒരു ഭാഗമാണ് ഈ ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് പറഞ്ഞത്. കാരണം അത് മൊത്തം വയലേരിയയാണ്, പാലങ്ങൾ ആവശ്യമാണ്, അതുപോലെ വലിയ രീതിയിൽ കെട്ടിപ്പൊക്കണം. ആ ഇവിടെയൊക്കെ പാലായിരിക്കും, അല്ലെങ്കിൽ വേണ്ട വയലാ, പാലായിരിക്കും, അല്ലെങ്കിൽ വലുതായിട്ട് കെട്ടിപ്പൊക്കണം കേട്ടോ. രണ്ട് സൈഡും കെട്ടിപ്പൊക്കിയിട്ട് ഇത് ഇതൊരിക്കലും 2 കൊല്ലം കൊണ്ട് തീരത്തില്ലേ. ഇതൊരു 3-4 കൊല്ലം എടുക്കും ഈ ബൈപ്പാസ് തീരാൻ. കാരണം ആദ്യം തുടങ്ങേണ്ട ഇതായിരുന്നു, ബൈപ്പാസ് ആയിരുന്നു, 1 കൊല്ലം മുമ്പ് തുടങ്ങണമായിരുന്നു. വസ്തുവിന് പൈസ കൊടുത്തെല്ലാം ഏറ്റെടുത്താ, ഇനി പണി തുടങ്ങിയാൽ മതി.
ബട്ട് വൈ ഞാൻ അന്ന് രണ്ടര മാസം മുമ്പ് എടുത്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് റോഡ് വരപ്പം ഈ ബാക്കിയുള്ള വസ്തുവിൻ്റെയൊക്കെ വില 10x വർദ്ധിക്കും. കാരണം ഭയങ്കര ഡിമാൻഡായി മാറും. പിന്നെ ഈ ബൈപ്പാസിൻ്റെ ചുറ്റും ആയിരിക്കട്ടോ പല ഷോറൂമുകളും കമ്പനികളും വരുന്നു. ആ കൊല്ലം ബൈപ്പാസ് ഇപ്പോൾ എല്ലാ ഷോറൂമും കൊല്ലം ബൈപ്പാസിലാണ് വരുന്നത്. അതേപോലെ ഇവിടെ പണി തീരപ്പം തിരുവനന്തപുരത്തെ മറ്റൊരു ഔട്ടർ സിറ്റിയായി മാറും. ഈ ഭാഗം ഇവിടെ ഒരു രണ്ടു നില വീടുണ്ടായിരുന്നു കേട്ടോ. ആ പഴയ വീടിയുടെ ലിങ്ക് ചായിട്ടേക്ക് ആദ്യം നോക്കിയാൽ മനസ്സിലാവും. ആ അവിടെ അത്രയും പോവും. അണ്ട് ഈ അവിടെ ഒരു കിണറുണ്ട്, ഇവിടെ ഒരു കിണറുണ്ട്. ഫ്രണ്ട്സ് ബാക്കി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് പണികൾ നടക്കുന്നത്. ഇതേപോലെ എഴഞ്ഞഴഞ്ഞാണ്, ഒരു വൃക്ഷം പോലും മുറിച്ചിട്ടില്ല, എവിടെ വസ്തു നിരപ്പാക്കിയിട്ടില്ല. അപ്പോൾ ഇനി ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ അപ്ഡേറ്റ്, ഇനി പണി തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ. മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം ഒരു വീഡിയോ എന്തായാലും ചെയ്യും. അപ്പോൾ ഈ ചാനൽ എനേബിൾ ചെയ്ത് ഫോളോ ചെയ്യുക. ഫോളോ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റുകളെല്ലാം ഫോളോ ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബിരിയാണി വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ഇതാണ് കേട്ടോ.